സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയുടെ തലക്കനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. എന്തായാലും സ്വപ്നയുടെ വെളിപ്പെടുത്തൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണന് ഇപ്പോൾ വിനയായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഉന്നത പദവി വഹിക്കുന്ന നേതാവ് ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ബാഗിൽ തങ്ങൾക്ക് പണം നൽകിയതെന്നും അത് UAE കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന് കൈമാറിയെന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്നയും സരിത്തും കസ്റ്റംസിന് മൊഴി നൽകിയെന്ന് പല പ്രമുഖ മാധ്യമങ്ങളും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ സംശയ നിലയിലുള്ളത് സ്പീക്കറാണെന്ന് വെളിപ്പെടുത്തിയ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. ചിലർ പറഞ്ഞത് ഗസൽ ഒത്തിരി ഇഷ്ടമുള്ള പ്രമുഖ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് പണം ഇവർക്ക് കൈമാറിയതെന്നായിരുന്നു. എന്തായാലും വിലയിരുത്തലുകളെല്ലാം സത്യമായിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം ഇന്നലെയാണ് സ്പീക്കർ PE ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് സ്പീക്കർക്ക് ഉടൻ തന്നെ നൽകുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ നിർണായക രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡോളർ അടങ്ങിയ ബാഗ് സ്പീക്കർ സ്വപ്നയ്ക്കും സരിത്തിനും കൈമാറിയെന്നും മൊഴിയുണ്ട്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് സ്പീക്കറിൽ നിന്ന് മൊഴിയെടുക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണോ സ്വപ്നയും സരിത്തും ഇങ്ങനെ പറഞ്ഞു നിന്ന സംശയവും കസ്റ്റംസിനുണ്ട്. അതേസമയം പ്രതികൾ മൊഴി നൽകിയതിനാൽ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് കസ്റ്റംസ് നൽകുന്ന സൂചന. ഈ ആരോപണത്തിൽ പ്രാഥമിക തെളിവുകൾ കസ്റ്റംസ് ശേഖരിച്ചതായും സൂചനകളുണ്ട്. എന്നാൽ സ്വപ്നയുടെ മൊഴി ഇപ്രകാരമായിരുന്നു. പേട്ടയിലെ ഒരു ഫ്ളാറ്റിൽ ചെല്ലാനാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്നും 4-ാം നിലയിലെ ഫ്ളാറ്റിൽ സരിത്തിനെയും കൂട്ടിത്താൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഗസൽ കേട്ടിരിക്കുകയായിരുന്നുവെന്നും സ്വപ്ന പറയുന്നു. അവിടെ നിന്ന് സ്വപ്നയുടെ വാഹനത്തിലാണ് ഔദ്യോഗിക വസതിയിലേക്ക് പോയത്. ഔദ്യോഗിക വസതിയിൽ വെച്ച് നേതാവ് എടുത്തുകൊണ്ടുവന്ന ബാഗ് സ്വപ്ന വാങ്ങി തന്നെ ഏൽപ്പിച്ചുവെന്നും കോൺസുലേറ്റിലെ ഉന്നതന് നൽകണമെന്ന് പറഞ്ഞുമാണ് സരിത്ത് മൊഴി നൽകിയിരിക്കുന്നത്. സ്വപ്ന ഇത് ശരിവച്ചിട്ടുമുണ്ട്. എന്നാൽ തെളിവ് ശേഖരണത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനാവൂ. ഇതിനുവേണ്ടിയാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പേട്ടയിലെ ഫ്ളാറ്റ് ലണ്ടനിലുള്ള മലയാളി ദമ്പതികളുടേതാണ്. പണം കൈമാറിയെന്ന് പറയുന്ന കാലത്ത് ആരാണിത് ഉപയോഗിച്ചിരുന്നതെന്ന കാര്യവും കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. റിവേഴ്സ് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് ചില മന്ത്രിമാരും ഭരണഘടനാ പദവിയിലുള്ള ഉന്നതനും സിനിമാതാരവും ഉൾപ്പെടെ പ്രമുഖരുടെ പേരുകൾ കസ്റ്റംസിനോട് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷിനെയും PS സരിത്തിനെയും ED ചോദ്യം ചെയ്തിരുന്നു. സ്വപ്നയുമെത്ത് ദുബായിലെ ബുർജ് ഖലീഫയിൽ വെച്ച് ഉന്നതനെടുത്ത ചിത്രങ്ങൾ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ വീണ്ടെടുത്തുവെന്ന വാർത്തയും സജീവ ചർച്ചയായിരുന്നു. ദുബായിലെ ഭരണക്രമം പഠിക്കാൻ കോൺസുലേറ്റിന്റെ ചിലവിൽ ചില ഉന്നതരെ സ്വപ്നയും സംഘവും UAE എത്തിച്ചതിന്റെ വിവരങ്ങളും കേന്ദ്ര ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട്. 3 വർഷമായി സ്വപ്നയും സംഘവും റിവേഴ്സ് ഹവാല ഇടപാട് നടത്തിവന്നതായാണ് കണ്ടെത്തലുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അനധികൃത ഇടപാടുകളിലൂടെയും കോഴയായും ലഭിച്ച 100 കോടിയിലധികം രൂപ സ്വപ്നയുടെയും സന്ദീപിന്റെയും സഹായത്തോടെ ചില ഉന്നതർ UAE കടത്തി. ഈ ഉന്നതരുടെ വിദേശത്തടക്കം, കള്ളപ്പണ, ബിനാമി നിക്ഷേപവും ഇടപാടുകളും പ്രത്യേകം കേസെടുത്ത് അന്വേഷിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ലൈഫ് കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവിന്റെ ഇടപാടുകളെ കുറിച്ചുള്ള വിവരവും കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ. പോലീസുമായി ബന്ധപ്പെട്ട വൻ ഇടപാടിലും ഈ മന്ത്രിയുടെ ബന്ധു സംശയമുന്നയിലാണ്. 2 പേർക്ക് വിദേശത്ത് നിക്ഷേപ സൗകര്യം ഒരുക്കിയതും അവർക്കായി കള്ളപ്പണ ഇടപാട് നടത്തിയതും പരിശോധിക്കും. അങ്ങനെ സ്വർണ്ണക്കടത്ത് അന്വേഷണം എല്ലാ അർത്ഥത്തിലും VVIP കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയെങ്കിലും അവശേഷിക്കുമോ എന്നേ ഇനി അറിയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി.